കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് വി എം സൂപ്പർ വാല്യൂ. സ്കൂൾ ബാഗുകൾ, നോട്ട് ബുക്കുകൾ, കുടകൾ, റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ. പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂവിന്റെ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. വി എം സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ വീണ്ടും ഒന്നാമത്. ഒന്നാം ക്ലാസ്സിലേക്ക് 165 കുട്ടികൾ അഡ്മിഷൻ നേടിയാണ് തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഒന്നാം ക്ലാസ്സിലേക്ക് 165 കുട്ടികൾ അഡ്മിഷൻ നേടി തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ വീണ്ടും ഒന്നാമതായി. കഴിഞ്ഞ 10 വർഷത്തോളമായി ഈ സർക്കാർ സ്കൂൾ ഈ നേട്ടം തുടർച്ചയായി കൈവരിക്കുകയാണ്. സ്കൂൾ തുറന്ന് 6 പ്രവൃത്തി ദിവസം കഴിഞ്ഞപ്പോൾ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒന്നാം ക്ലാസ്സിലേക്ക് കുട്ടികൾ അഡ്മിഷൻ നേടിയത് ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ്. മികച്ച അഡ്മിഷനാണ് ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിലുള്ളത്. അപ്പൊ ഈ വർഷവും ഞങ്ങൾക്ക് നല്ല അഡ്മിഷൻ ഇവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ 165 കുട്ടികളാണ് പ്രവേശനം നേടിയത്. മറ്റ് ക്ലാസ്സുകളിലേക്കൊക്കെ ആയിട്ട് ഏകദേശം 170-175 ഞങ്ങൾക്ക് അഡ്മിഷനുണ്ട്. വലിയ ഒരു അഡ്മിഷനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പൊതുവിദ്യാലയങ്ങൾ ഭീഷണിയെ നേരിടുന്ന ഈ കാലഘട്ടത്തിലും മികച്ച പ്രവർത്തനവും ചിട്ടയായ നല്ല അച്ചടക്കവും മാത്രം തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു മികവിന് കാരണമായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. കഴിഞ്ഞ വർഷങ്ങളിലെ പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ നേടിയ മികച്ച വിജയമാണ് രക്ഷാകർത്താക്കളെ അവരുടെ കുട്ടികളെ ഈ സർക്കാർ വിദ്യാലയത്തിലേക്ക് അയക്കാൻ കാരണം. ഓരോ കുട്ടിക്കും ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങളും മറ്റും ഒരുക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങളുടെ മികവാർന്ന പ്രവർത്തനവും ഇത്തരം നേട്ടങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതൽ കുട്ടികളെ കണ്ടെത്തുന്നതിനും അവർക്കാവശ്യമായിട്ടുള്ള സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി ഏകദേശം 3 കോടി രൂപയിലധികം വരുന്ന ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ അഡ്മിഷൻ നേടുന്നത് അറിയാവുന്ന കാര്യമാണ്. ഇത്തവണയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അഡ്മിഷനാണ് നമ്മളെ തേടിയെത്തിയത്. ഏകദേശം ഒന്നാം ക്ലാസ്സിലേക്ക് 165 കുട്ടികളാണ് 6th വർക്കിംഗ് ഡേ പൂർത്തീകരിച്ച സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അത് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ നേടിയതായിട്ട് കണക്കാക്കാനും കഴിയും. അതുപോലെ തന്നെ ഇത്തരത്തിൽ അഡ്മിഷൻ തേടി എത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുമായി വീടുകളിൽ കയറി ഇറങ്ങുന്ന ഒരു രീതിയും കുറച്ച് നാളുകളായിട്ട് ഈ സ്കൂളിലെ പ്രവർത്തകരോ അതല്ലെങ്കിൽ അധ്യാപകരോ ചെയ്യുന്നില്ല. മറ്റു സ്കൂളുകളിലെ അധ്യാപകരും പി ടി എ കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള ആളുകൾ വീടുകളിൽ കയറി പല മോഹന വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ മാതാപിതാക്കൾ ഏത് ലക്ഷ്യം വെച്ചാണോ സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നത് അത് ഇവിടെ കൃത്യമായി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അഡ്മിഷൻ നേടുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പാഠ്യപാഠ്യേതര പദ്ധതികളിലെല്ലാം വലിയ മുന്നേറ്റമാണ് ഈ സ്കൂൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും MLA അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ഈ 2 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 3.5 കോടി രൂപയോളം ചെലവഴിച്ചിട്ടുള്ള പശ്ചാത്തല വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഈ സ്കൂൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. CCV News, News Desk, CCV.